പാഠം നാല്. സഭ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന ഈശോയുടെ കൽപ്പന ശിഷ്യന്മാർ പാലിച്ചു. പന്തക്കുസ്താ ദിനം വരെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയയിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8 എന്ന ഈശോയുടെ വചനങ്ങൾ പന്തക്കുസ്താ ദിനത്തിൽ നിറവേറി. ആ ദിവസം സമാഗതമായപ്പോൾ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നും ഉണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് മറ്റ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ജോയൽ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളുടെ പൂർത്തീകരണമാണിത്. ദൈവം അരുൾ ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പത്രോസിൻ്റെ പ്രസംഗം ശ്രവിച്ചവർ ഈശോയിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 പേർ അവരോട് ചേർന്നു. അങ്ങനെ ജെറുസലേമിൽ സഭ രൂപം കൊണ്ടു. രക്ഷപ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യ സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷം അറിയിച്ചു. ആത്മാവിൻ്റെ പ്രവർത്തനം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ രൂപം കൊണ്ട സഭാസമൂഹത്തിൻ്റെ വളർച്ചയും പ്രവർത്തനങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതായിരുന്നു. പ്രതിസന്ധികളിലും പീഡനങ്ങളിലും അവർ ശക്തിയായി പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെയും പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിക്കുവാൻ അവർ ശക്തരാവുകയും ചെയ്തു. ആദിമസഭയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. ദൈവാത്മാവ് നേരിട്ട് സ്ത്രീഹന്മാരെ നയിക്കുകയും അവരോട് സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവർ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അവരുടെ കൂടെ വസിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ഉത്സാഹഭരിതരും സന്തോഷമാനസരുമാക്കുകയും ചെയ്യുന്നു. അന്ത്യോക്യ സഭയിലെ പ്രവാചകരും പ്രബോധകരുമായിരുന്നവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബായെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവർ സെലൂക്കിയയിലേക്ക് പോയി. പ്രാർത്ഥനാവേളയിൽ പത്രോസിന് ലഭിച്ച ഒരു ദർശനം മുഖേനയാണ് യഹൂദരല്ലാത്തവരെ ആദ്യമായി സഭയിലേക്ക് സ്വീകരിച്ചത്. ഇതും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിരുന്നു. ദർശനത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന പത്രോസിനോട് ആത്മാവ് പറഞ്ഞു, 3 പേർ നിന്നെ അന്വേഷിക്കുന്നു, എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോവുക. എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെട്ട പത്രോസ് വിജാതീയനായ കൊർനേലിയൂസിൻ്റെ ഭവനത്തിലെത്തി. അവിടെ കൂടിയിരുന്ന സമൂഹത്തോട് വചനം പ്രഘോഷിച്ചു. അപ്പോൾ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയും അവർ മാമോദിസ സ്വീകരിച്ച് സഭാംഗങ്ങളാവുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും. പരിശുദ്ധാത്മാവിനാൽ മിശിഹായിൽ പണിതുയർത്തപ്പെട്ട ദൈവത്തിൻ്റെ ആലയമാണ് സഭ. പരിശുദ്ധാത്മാവ് സഭയെ പണിതുയർത്തുന്നത് സഭയുടെ ഉന്നമനത്തിനായി വിവിധ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നൽകിക്കൊണ്ടാണ്.
വിഭിന്നങ്ങളായ ദാനങ്ങളാണ് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നത്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കുവാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയുവാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന ഫലങ്ങൾ ഏവയെന്ന് വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നുണ്ട്. അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസൗമ്യമനം, സഹനശക്തി, വിശുദ്ധി, മിതത്വം എന്നിവയാണ്. പരിശുദ്ധാത്മാവ് ഇവയെല്ലാം നൽകുന്നത് സഭയെ പണിതുയർത്തുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. പ്രതിസന്ധികളിലും പീഡനങ്ങളിലും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, സഭയുടെ പ്രതിസന്ധികളിലും അവൾ സഹിക്കേണ്ടി വന്ന പീഡനങ്ങളിലും പരിശുദ്ധാത്മാവ് ശക്തി പകർന്നിരുന്നു. ഡീക്കന്മാരിൽ ഒരുവനായ എസ്തപ്പാനോസിനെ ഈശോയിലുള്ള വിശ്വാസം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ യഹൂദ മതനേതാക്കൾ ബന്ധനസ്ഥനാക്കി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് അവൻ അവരോട് സുവിശേഷം പ്രഘോഷിച്ചു. കോപിഷ്ടരായ മതനേതാക്കൾ എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തീരുമാനിച്ചു. കല്ലെറിഞ്ഞു കൊല്ലാനായി ജനം പാഞ്ഞെടുത്തപ്പോഴും ശാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുവാൻ എസ്തപ്പാനോസിന് ശക്തി പകർന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ പീഡിപ്പിച്ചിരുന്ന സാവോളിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും തീഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റിയതും പരിശുദ്ധാത്മാവാണ്. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാകുവാൻ പൗലോസായി തീർന്ന സാവോളിന് ശക്തി നൽകിയതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയം. പരിശുദ്ധാത്മാവ് ഒരാലയത്തിൽ എന്ന പോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയത്തിലും വസിക്കുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹായുടെ വചനങ്ങളാണ് ഈ പഠനത്തിനാധാരം. പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാകുന്നു. ആ ആലയം നിങ്ങൾ തന്നെയാണ്. നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്നത് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഉദ്ധാനം ചെയ്ത ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതായി കാണാം. ആത്മാവിനാൽ നയിക്കപ്പെടാൻ. ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ദൈവപ്രമാണങ്ങളിലൂടെയും തിരുസഭയുടെ നിയമങ്ങളിലൂടെയും അധികാരികളുടെ നിർദ്ദേശങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ പ്രചോദനങ്ങളെ വിധേയത്വത്തോടെ നാം സ്വീകരിക്കണം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുതെന്നും നിർവീര്യമാക്കരുതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യുവാനും തിന്മയിൽ നിന്ന് അകന്നിരിക്കുവാനുമുള്ള ഓരോ പ്രചോദനവും പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്നതാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂദാശകളിലൂടെ ആത്മാവ് നൽകപ്പെടുന്നു. ഓരോ കൂദാശയിലും നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. മാമോദിസ സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മിൽ വർഷിക്കപ്പെടുകയും നമ്മൾ ദൈവമക്കളാവുകയും ചെയ്യുന്നു. തൈലാഭിഷേക കൂദാശ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം പ്രത്യേക വിധത്തിൽ അഭിഷിക്തരാകുന്നു. സുവിശേഷമനുസരിച്ച് ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനും നാം പ്രാപ്തരാക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും സവിശേഷമാംവിധം പരിശുദ്ധാത്മാവ് നമ്മിൽ വർഷിക്കപ്പെടുന്നുണ്ട്. പാപത്താൽ നഷ്ടമായ ആത്മീയ ജീവൻ അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് വീണ്ടും ലഭിക്കുന്നു. രോഗീലേപനം വഴി രോഗശാന്തിയും
പാപമോചനവും സഹനശക്തിയും ആത്മാവ് നമുക്ക് നൽകുന്നു. തിരുപ്പട്ട കൂദാശിയിൽ മിശിഹായുടെ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യങ്ങളിൽ പങ്കുപറ്റി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള പ്രത്യേകമായ കൃപാവരം വർഷിക്കപ്പെടുന്നു. വിവാഹ കൂദാശിയിൽ കുടുംബജീവിതത്തിൻ്റെ കടമകൾ നിറവേറ്റുവാൻ വേണ്ട കൃപാവരം പരിശുദ്ധാത്മാവ് നൽകുന്നു. പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊള്ളുകയും നിരന്തരം ആ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹമാണ് തിരുസഭ. തിരുവചനം ശ്രവിച്ചും പ്രബോധനങ്ങൾ അനുസരിച്ചും കൂദാശകൾ സ്വീകരിച്ചും ജീവിക്കുമ്പോൾ നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകും. ഉത്തരം കണ്ടെത്താം. ചോദ്യമൊന്ന്, ആദിമസഭയെ പരിശുദ്ധാത്മാവാണ് നയിച്ചിരുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടെ രൂപം കൊണ്ട സഭാസമൂഹത്തിൻ്റെ വളർച്ചയും പ്രവർത്തനങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതായിരുന്നു. പ്രതിസന്ധികളിലും പീഡനങ്ങളിലും അവർ ശക്തിയായി പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെയും പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും ദൈവവചനം ധൈര്യപൂർവം പ്രസംഗിക്കുവാൻ അവർ ശക്തരാവുകയും ചെയ്തു. ദൈവാത്മാവ് നേരിട്ട് സ്ലീഹന്മാരെ നയിക്കുകയും അവരോട് സംസാരിക്കുകയും തീരുമാനങ്ങളെടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവർ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അവരോട് കൂടെ വസിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ഉത്സാഹഭരിതരും സന്തോഷമാനസരുമാക്കുകയും ചെയ്യുന്നു. ചോദ്യം രണ്ട്, പരിശുദ്ധാത്മാവ് സഭയെ പണിതുയർത്തുന്നത് എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ മിശിഹായിൽ പണിതുയർത്തപ്പെട്ട ദൈവത്തിൻ്റെ ആലയമാണ് സഭ. പരിശുദ്ധാത്മാവ് സഭയെ പണിതുയർത്തുന്നത് സഭയുടെ ഉന്നമനത്തിനായി വിവിധ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നൽകിക്കൊണ്ടാണ്. ചോദ്യം മൂന്ന്, ആത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന ഫലങ്ങൾ ഏതെല്ലാം? പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന ഫലങ്ങൾ ഏവയെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സഹനശക്തി, വിശുദ്ധി, മിതത്വം എന്നിവയാണ്. പരിശുദ്ധാത്മാവ് ഇവയെല്ലാം നൽകുന്നത് സഭയെ പണിതുയർത്തുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. ചോദ്യം നാല്, നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്നതെങ്ങനെ? പരിശുദ്ധാത്മാവ് ഒരാലയത്തിലെന്ന പോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയത്തിലും വസിക്കുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വചനങ്ങളാണ് ഈ പഠനത്തിനാധാരം. പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാകുന്നു. ആ ആലയം നിങ്ങൾ തന്നെയാണ്. നാം ദൈവത്തിൻ്റെ ആലയമായി തീരുന്നത് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. ചോദ്യം അഞ്ച്, ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നാം എന്ത് ചെയ്യണം? ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ നാം ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ദൈവപ്രമാണങ്ങളിലൂടെയും തിരുസഭയുടെ നിയമങ്ങളിലൂടെയും അധികാരികളുടെ നിർദ്ദേശങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ പ്രചോദനങ്ങളെ വിധേയത്വത്തോടെ നാം സ്വീകരിക്കണം. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങ. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.